സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം. 3 പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് തരുന്നുണ്ട്. ആന്റണി, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിന്റെ തേരോട്ടം കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു യു ഡി എഫിന് അനുകൂലമായ യു ഡി എഫിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. 3 പഞ്ചായത്തുകളിൽ ഇപ്പോൾ നിലവിൽ യു ഡി എഫ് അധികാരം ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശൂർ നാട്ടിക, അതുപോലെ തന്നെ ഇടുക്കി കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് വിജയം പിടിച്ചിരിക്കുന്നത്. നാട്ടികയിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവിടെ യു ഡി എഫിലെ പി വിനു ആണ് ജയിച്ചിട്ടുള്ളത്. ഇതോടുകൂടിയാണ് ഭരണം യു ഡി എഫിലേക്ക് വരുന്നത്. അതേസമയം തച്ചമ്പാറയിലും അവിടെയും അധികാരം പിടിച്ച എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിന് ആ സീറ്റ് കിട്ടുകയാണ് ചെയ്തത്. ഏതായാലും യു ഡി എഫിന് നേട്ടം ഉണ്ടാവുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതിനാണ് മനസ്സിലാക്കാൻ കഴിയുക. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത്. യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അത് നിലനിർത്തുകയാണ് യു ഡി എഫ് അവിടെ ചെയ്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി, അവിടെ ബി ജെ പിക്കാണ് വിജയമുണ്ടായിട്ടുള്ളത്. 41-ാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഗീതാറാണി വിജയിച്ചു എന്നുള്ളതാണ് വരുന്ന വിവരം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർമാൻ വാർഡാണ് അത്. അതുപോലെ തന്നെ മഞ്ചേരി ഡിവിഷൻ 49-ാം വാർഡ്, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മഞ്ചേരി ഡിവിഷൻ 49-ാം വാർഡ് കരുവാമ്പുറം, ഇവിടെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തു. 44 വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എ ഫൈസൽ വിജയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഡിവിഷൻ 49-ാം വാർഡ് കരുവാമ്പുറം, ഇവിടെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ജയമുണ്ട്. 234 വോട്ടുകൾക്കാണ് യു ഡി എഫ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ മാടായി ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയമുണ്ട്. അവിടെ മണി പവിത്രൻ 234 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ യു ഡി എഫിന് അനുകൂലമായി തന്നെയാണ് ഒരു ഫലം വരുന്നത്. മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ വോട്ടെണ്ണൽ തുടരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് 6 ഇടങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. 2 ഇടങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ 8 ഇടത്തിപ്പോൾ ഔദ്യോഗിക ഫലങ്ങൾ പ്രകാരം 8 ഇടത്ത് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്. യു ഡി എഫ് 5 ഇടത്തും എൻ ഡി എ ഒരിടത്തും മറ്റുള്ളവർ ഒരിടത്തുമാണ് ജയിച്ചിരിക്കുന്നത്. ശരി ആന്റണി, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആരംഭിച്ചോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യത്തെ നാട്ടിക പഞ്ചായത്തിലാണ് വലിയൊരു അട്ടിമറി വിജയം ഉണ്ടായിട്ടുള്ളത്. നാട്ടിക പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് യു ഡി എഫ് അട്ടിമറി വിജയം നേടിയിട്ടുള്ളത്. എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വിനു നേടിയത്. 115 വോട്ടുകൾക്കാണ് യു ഡി എഫ് ഇവിടെ വിജയിച്ചത്. നേരത്തെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടുത്തെ മെമ്പറായിരുന്ന കെ ബി ഷൺമുഖൻ അന്തരിച്ചിരുന്നു. ഈ നിര്യാണത്തിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിലിപ്പോൾ ഈ പഞ്ചായത്തിൽ 5-5 എന്ന രീതിയിലായിരുന്നു. 5 സീറ്റ് എൽ ഡി എഫ്, 5 സീറ്റ് യു ഡി എഫ്, 3 സീറ്റ് എൻ ഡി എ. എങ്ങനെയായിരുന്നു കക്ഷിനില? എൽ ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ എൽ ഡി എഫിന്റെ ഈ ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പി വിനു വിജയിച്ചതോടെ എൽ ഡി എഫിന് 4 യു ഡി എഫിന് 6 എന്ന നിലയിലേക്കായി കക്ഷിനില. ബാക്കിയുള്ള 3 സീറ്റ് എൻ ഡി എക്ക് തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് ഫലം പുറത്തു വന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡിലാണ്. ഇവിടെ എൻ ഡി എയുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അവിടെ എൻ ഡി എ തന്നെ വിജയിച്ചിരിക്കുന്നു. ഗീത റാണിയാണ് വിജയിച്ചുള്ളത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ആയിരുന്ന വാർഡ് മെമ്പർ ജോലി തിരക്കൾ മൂലം സ്ഥാനം രാജിവെച്ചു. ഇതിനെ തുടർന്നായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അവിടെ എൻ ഡി എ തന്നെ ആ സീറ്റ് നിലനിർത്തുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഭരണമാറ്റമൊന്നും അവിടെ ഇല്ല. പക്ഷേ നാട്ടിക പഞ്ചായത്താണ് ഇപ്പോൾ ഈ യു ഡി എഫിന്റെ പി വിനു വിജയിച്ചതോടെ ഭരണമാറ്റം തന്നെ ഉണ്ടാകാൻ പോകുന്നത്. യു ഡി എഫ് ഇനി മുതൽ പഞ്ചായത്ത് ഭരിക്കാനാണ് സാധ്യത. കാരണം 4 സീറ്റ് ആയി കുറഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന്. യു ഡി എഫിന് 5 എന്നുള്ളത് 6 കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും യു ഡി എഫ് പഞ്ചായത്ത് ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ആതിര, വോട്ടെണ്ണൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ?
യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. യു ഡി എഫ് വലിയൊരു മുന്നേറ്റം തന്നെയാണ് അവിടെ കാഴ്ചവെക്കാനായത്. 5-5 എന്ന രീതിയിലുള്ള കക്ഷി നിലയിൽ എൽ ഡി എഫ് ആയിരുന്നു ഇത്രയും നാൾ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ ഈ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പി വിനു എന്ന സ്ഥാനാർത്ഥി 115 വോട്ടിന് വിജയിച്ചതോടെ ഭരണമാറ്റം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് നാട്ടിക പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആതിര ശരി അനീഷ്. ആന്റണി ജസ്റ്റ് ജോർജ് ഇരുന്നുണ്ട്. ആന്റണി, 3 പഞ്ചായത്തുകളാണ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തത്. നാട്ടിക, കരിമണ്ണൂർ, തച്ചമ്പാറ പഞ്ചായത്തുകളാണ് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും ഈ യു ഡി എഫിന് അവിടെ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും സീറ്റ് നിലയിൽ നിലവിൽ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ 12 വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കോട്ടയം മധുരമ്പുഴ പഞ്ചായത്തിലെ 3 വാർഡ് അത് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയുണ്ട്. കൊല്ലം പടിഞ്ഞാറേ കല്ലട 5 വാർഡ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് 6 വാർഡ്, മാടായി 6 വാർഡ് എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എരൂർ ഗ്രാമപഞ്ചായത്തിലെ കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട എഴുമാറ്റൂർ പഞ്ചായത്തിലെ 5 വാർഡ് അവിടെയും എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ബി ജെ പിക്ക് ജയം. പത്തനംതിട്ട എഴുമാറ്റൂർ 5 വാർഡിൽ ബി ജെ പിക്ക് ജയം. അവിടെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സീറ്റാണ്, ആ സിറ്റിംഗ് സീറ്റ് ഇപ്പോൾ ബി ജെ പി. പത്തനംതിട്ട എഴുമാറ്റൂർ പഞ്ചായത്തിലെ 5 വാർഡിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നു. ആ പഞ്ചായത്ത് അവിടെ നിലവിലത്തെ സിറ്റിംഗ് സീറ്റ് അത് യു ഡി എഫിൻ്റെതായിരുന്നു, ആ സീറ്റ് ആണ് പോയിരിക്കുന്നത്. കൊല്ലം എരൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ജയം എന്നുള്ളത് ഒരു വാർത്ത കൂടിയുണ്ട്. ചടയമലം ഗ്രാമപഞ്ചായത്തെ 5 വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു അവിടെ അത്തരത്തിൽ ജയിച്ചിരിക്കുന്നു. കല്ലട ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ യു ഡി എഫിൻ്റെ മുൻ ഒരു യു ഡി എഫ് മറ്റ് ഭരണം പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലത്തെ കണക്കുകൾ പ്രകാരം ഫലം വന്ന 8 യു ഡി എഫ് എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട്. 5 യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത്. 3 എൻ ഡി എ, 1 സ്വതന്ത്രനും ജയിച്ചിട്ടുണ്ട്. 9 ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ക്ഷമിക്കണം യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. 3 എൽ ഡി എഫും ലീഡ് ചെയ്യുന്നുണ്ട്. 31 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിൽ ജയിച്ചിരിക്കുന്നത് വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ. തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്ത് 19 വാർഡ് കരിമൻകോട്, ഇവിടെ ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത്. അഖില മനോജാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ കൊല്ലത്തെ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെറ്റിമുറി 5 വാർഡ് തെറ്റിമുറി, ഇവിടെ എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത്. എൻ തുളസിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്തെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് 17 വാർഡ് ആലഞ്ചേരി, ഇവിടെയും എൽ ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത്. കൊല്ലത്ത് തേവലക്കര പഞ്ചായത്ത് കോയിൽവിള സൗത്ത് 12 വാർഡ്, ഇവിടെ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം. 3 പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.